സിനിമാ നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂർ, ആന്റോ ജോസഫ്, ലിസ്റ്റൻ സ്റ്റീഫൻ എന്നിവരുടെ ഓഫീസുകളിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ്. ഒ ടി ടി പ്ലാറ്റ്ഫോമുമായുള്ള ഇടപാടുകൾ പരിശോധിക്കുന്നു. വി എസ് ഹൈദരലി ഉണ്ട്. ഹൈദരലി, മൂന്ന് പ്രമുഖ നിർമ്മാതാക്കളുടെ വീടുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. എപ്പോഴാണ് പരിശോധന ആരംഭിച്ചത്? ഏത് സാഹചര്യത്തിലാണ് പരിശോധന? അപർണ, ഈ മൂന്ന് നിർമ്മാതാക്കളുടെ ഓഫീസിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള റെയ്ഡാണ് നടക്കുന്നതെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മൂന്ന് സിനിമാ നിർമ്മാതാക്കളും അറിയപ്പെടുന്ന സിനിമാ നിർമ്മാതാക്കൾ തന്നെയാണ്. ഓഫീസുകളിൽ ഇൻകം ടാക്സിൻ്റെ ഔദ്യോഗിക റെയ്ഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആന്റണി പെരുമ്പാവൂർ, ആന്റോ ജോസഫ്, ലിസ്റ്റൻ സ്റ്റീഫൻ എന്നിവരുടെ ഓഫീസുകൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ഇടപാടുകളുമാണ് ഇടപാടുകൾ പ്രധാനമായും ഇവർ പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല സിനിമകൾക്കും ടാക്സ് നൽകുന്ന കാര്യത്തിൽ ഇവർ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. കാരണം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നൽകുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കൃത്യമായ ടാക്സ് വിവരങ്ങൾ ഇവർക്ക് ലഭ്യമായിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു റെയ്ഡാണ്, സാധാരണ നിലയിൽ നടക്കുന്ന ഒരു റെയ്ഡല്ല എന്ന് തന്നെ ഇവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രാധാന്യം നമുക്ക് കാണണം. ആന്റണി പെരുമ്പാവൂരിൻ്റെ മരക്കാർ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാനിരിക്കുകയാണ്, ഇത്തരമൊരു റെയ്ഡ് നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിന്നിരുന്നു. ഈ സാഹചര്യമെല്ലാം നമ്മൾ കണക്ക് കൂട്ടണം. അതോടൊപ്പം തന്നെ ലിസ്റ്റൻ സ്റ്റീഫൻ്റെ ഓഫീസിലും റെയ്ഡ് നടക്കുന്നത്. ലിസ്റ്റൻ സ്റ്റീഫനെ സംബന്ധിച്ചിടത്തോളം തമിഴ് സിനിമകൾ കൂടുതലായി കേരളത്തിൽ റിലീസിനെടുക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ കൂടിയാണ് ലിസ്റ്റൻ സ്റ്റീഫൻ. ഈ കോവിഡ് സമയത്തും നിരവധി സിനിമകൾ ചിത്രീകരണത്തിന് നടത്തിയ ഒരു പ്രമുഖ ഒരു യുവ പ്രൊഡ്യൂസർ എന്ന് വേണം ലിസ്റ്റൻ സ്റ്റീഫനെ കുറിച്ച് നമുക്ക് പറയാൻ. ലിസ്റ്റൻ സ്റ്റീഫൻ്റെ ഓഫീസിലും റെയ്ഡ് നടത്തുന്നു. ബമ്മൂട്ടി സിനിമകളുമായി ഏറ്റവും കൂടുതൽ സഹകരിച്ചു പോകുന്ന ഒരു പ്രൊഡ്യൂസറാണ് ആന്റോ ജോസഫ്. ആന്റോ ജോസഫിനുമായി ബന്ധപ്പെട്ടുള്ള ആന്റോ ജോസഫിൻ്റെ മാലിക് ഉൾപ്പെടെ സിനിമകൾ ഒ ടി ടിയിൽ നൽകിയിരുന്നു. ഇതും വലിയ ആ സമയത്ത് വലിയ വിവാദമാകുകയും പിന്നീട് ഒ ടി ടി നൽകാൻ നിർമ്മാതാക്കളുടെ സംഘടനയും ഫിലിം ചേമ്പറും അനുമതി നൽകി. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു റെയ്ഡ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആന്റണി പെരുമ്പാവൂരിൻ്റെ കച്ചേരിപ്പടിയുള്ള ആശീർവാദ് സിനിമാസിൻ്റെ ഓഫീസിലാണ് റെയ്ഡ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ലിസ്റ്റൻ സ്റ്റീഫൻ കലൂരിലെ സ്റ്റേഡിയം റോഡിലാണ് മാജിക് ഫെയിമിൻ്റെ ഓഫീസുള്ളത്. അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഓഫീസിനോട് ചേർന്ന് തന്നെ, അതും കലൂർ ഭാഗത്താണ് ചേർന്നുള്ള ആന്റോ ജോസഫ് ഫിലിം കമ്പനി ഓഫീസിലുമാണ് റെയ്ഡ് നടക്കുന്നത്. റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ലിസ്റ്റൻ സ്റ്റീഫൻ്റെ ഓഫീസിൽ സമാനമായ രീതിയിൽ ഒരു റെയ്ഡ് നടന്നിരുന്നു. ആ റെയ്ഡിൽ ലിസ്റ്റൻ സ്റ്റീഫൻ താരങ്ങൾക്ക് പണം നൽകിയിരുന്നു. എന്നാൽ താരങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കാത്ത നിലയിലേക്ക് പോയപ്പോഴാണ് ആ റെയ്ഡ് നടന്നത്. എന്നാൽ ഇത്തവണത്തെ റെയ്ഡ് മറിച്ച് ഇവരുടെ നിന്നും ഇവർ ഈ ടാക്സുമായി ബന്ധപ്പെട്ട് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക തന്നെയാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആന്റണി പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ട നിലയിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്ന. ഈ മരക്കാർ സിനിമ റിലീസിന് രണ്ടാം തീയതി ഒരുങ്ങുന്നു. അത് വലിയ വിവാദമായിരിക്കുന്നു. ഈ സമയത്തുള്ള റെയ്ഡ്, ആ തിയേറ്ററുമായുള്ള എഗ്രിമെൻ്റ്, ഇങ്ങനെ പല കരാറുകളും ഈ പണം വന്ന വഴി മൊത്തം പരിശോധിക്കുന്ന നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപർണ, ഒപ്പം തന്നെ സിനിമ ഇപ്പോൾ ഈ ആദായ നികുതി വകുപ്പ് ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമുമായി. അതായത് ഇപ്പോൾ ലിസ്റ്റൻ സ്റ്റീഫൻ ഉൾപ്പെടെ ഉള്ളവരുടെ സിനിമകൾ ശരിയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട, പക്ഷേ ഇത് പൊടുന്നനെ ഒരു ഇൻകം ടാക്സ് റെയ്ഡിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് എങ്ങനെയാണ്? മാത്രമല്ല ആന്റണി പെരുമ്പാവൂരുടെ സിനിമ വരാനിരിക്കുന്നു ഡിസംബർ 2-ാം തീയതി. ഇതിനിടയിൽ ഇത്തരത്തിലുള്ള റെയ്ഡ് ഏതൊക്കെ തരത്തിലാണ് അത് ബാധിക്കാൻ പോകുന്നത്? ഇത് സിനിമാ മേഖലയെ വലിയ രീതിക്ക് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പറഞ്ഞ പോലെ കുറേ നാളുകളായി സിനിമാ മേഖല സജീവമായിരുന്നില്ല. സിനിമാ മേഖല ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഒരു 2-ാം കോവിഡ് കഴിഞ്ഞിട്ട് സിനിമാ തിയേറ്ററുകൾ തുറന്നിട്ട് വളരെ ചുരുക്കം ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഈ സമയത്ത് ഇത്തരമൊരു റെയ്ഡ് നടക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ് എന്നൊരു കാര്യം കൃത്യമായി തന്നെ അന്വേഷിക്കേണ്ടായി. നിർമ്മാതാക്കളുടെ സംഘടന മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടായ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 150 സിനിമകൾ റിലീസിന് ഒരുങ്ങിയിരിക്കുന്നു. ഈ സിനിമ റിലീസ് ചെയ്യുന്ന പ്രൊഡ്യൂസർമാർക്കെല്ലാം ഇതൊരു ബാധകമാവുന്ന നിലയിലേക്ക്, ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലേക്കുള്ള റെയ്ഡായി മാത്രം ഇത് കാണാൻ കഴിയില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവരെ പോലെ ഈ പ്രമുഖരായ മൂന്ന് നിർമ്മാതാക്കൾ എന്ന് തന്നെ നമുക്ക് പറയുമ്പോൾ ഇവരെ കേന്ദ്രീകരിച്ച് ഇത്തരമൊരു റെയ്ഡ് നടക്കുന്നു. മറ്റ് നിരവധി നിർമ്മാതാക്കൾ കൊച്ചിയിൽ തന്നെ താമസിക്കുന്നവരുണ്ട്, ഇപ്പോഴും സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് കൊച്ചിയിൽ തന്നെ. അവരുടെ വീടുകളിലൊന്നും അവരുടെ ഓഫീസുകളിലൊന്നും റെയ്ഡ് നടത്താതെ ഇവരെ മൂന്ന് പേരെ മാത്രം ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു റെയ്ഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്ന കാര്യം ഇനി പരിശോധിക്കേണ്ടതായി വരും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ആന്റണി പെരുമ്പാവൂരാണെങ്കിൽ മോഹൻലാലിനെ വെച്ച് മാത്രം ചിത്രമെടുക്കുന്നു, അത്തരം ഒരു വലിയ ചിത്രങ്ങൾ എടുക്കുന്നു. ആന്റോ ജോസഫ് ആണെങ്കിൽ മമ്മൂട്ടിയുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ്, മമ്മൂട്ടിയെ വെച്ച് ചിത്രമെടുക്കുന്നു, മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ പ്രദർശനത്തിൽ എത്തിക്കുന്ന ഒരു നിലപാടെടുക്കുന്നു. ലിസ്റ്റൻ സ്റ്റീഫൻ ആണെങ്കിൽ പൃഥ്വിരാജും കൈകോർത്ത് ഒരു സിനിമാ കമ്പനി തന്നെ ഇവർ രൂപം കൊണ്ടിട്ടുണ്ട്. ഇവർ ഒരുമിച്ച് ചേർന്നാണ് സിനിമ ചിത്രീകരണം, സിനിമ നിർമ്മിക്കുന്നത്. ആ മൂന്ന് താരങ്ങളെയും വെച്ച് ചിത്രമെടുക്കുന്ന മൂന്ന് പേരാണ്. ഈ മൂന്ന് താരങ്ങളുടെയും പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ മൂന്ന് നിർമ്മാതാക്കളും കാണുന്നത്. ഈ നിർമ്മാതാക്കളുടെ ഓഫീസിൽ ആദായ നികുതിയുടെ ഒരു റെയ്ഡ് നടക്കുമ്പോൾ അത് കൃത്യമായി
വ്യക്തമായി തന്നെ അത് പരിശോധിക്കുന്നുണ്ടെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു വിവാദങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. കാരണം ഈ താരങ്ങൾക്ക് ഇവർ കൃത്യമായി തന്നെ പണം നൽകുന്നുണ്ട്, എന്നാൽ ഇവർ ആദായ നികുതി അടയ്ക്കുന്നുണ്ടോ എന്നൊരു കാര്യം സംശയിക്കേണ്ടതായി വരും. അതോടൊപ്പം തന്നെ ജി എസ് ടി ബില്ലിൻ്റെ കാര്യത്തിലും വലിയ സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ നിർമ്മാതാക്കൾ കൃത്യമായി തന്നെ താരങ്ങൾക്ക് പണം നൽകുമ്പോൾ ഈ ടാക്സ് ഉൾപ്പെടെ നൽകുന്ന രീതിയിലേക്കാണ് പണം നൽകുന്നത്. അത് ബ്ലാക്ക് മണി ആയി വാങ്ങുന്നവരുമുണ്ട്, വൈറ്റ് മണി ആയി വാങ്ങുന്നവരുമുണ്ട്. ഇവർ കൃത്യമായി പണം അടച്ചില്ലെങ്കിലും അതിൻ്റെ അന്വേഷണം പോകുന്നത് നിർമ്മാതാക്കളിലേക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിന് അന്തിമമാകുമ്പോൾ മാത്രമേ നമുക്കൊരു പൂർണ്ണമായ ചിത്രം നമുക്ക് ലഭ്യമാവുള്ളൂ. അപർണ.